കവളത്തടിക്കുന്നവരെ ചവിട്ടി ഒതുക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങനെ കവളത്തടിച്ചും ചവിട്ടി ഒടിച്ചും ഒരു വംശത്തെയും ഉന്മൂലനം ചെയ്യാനാവില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ തെരുവിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറത്തൊരു വിശ്വാസത്തിൻ്റെ ഏറ്റവും നിറഞ്ഞ പ്രതലം സത്യമെന്നോ മിത്തെന്നോ ഉള്ള വിശ്വാസമല്ലാതെ സത്യമെന്ന ഉറച്ച ബോധ്യമുള്ള ഒരു വിശ്വാസത്തെ ഒരു പിശാചിന് കവളത്തടിച്ച് എങ്ങനെ തകർക്കാനാവും അങ്ങനെ അടിക്കുന്നിടത്ത് നിങ്ങൾക്ക് തെറ്റി ഒരു കൈകൊണ്ട് അങ്ങനെ അടിക്കുമ്പോൾ മറുവശത്ത് ആയിരം കൈകൾ മനസ്സിലെങ്കിലും നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ടാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചന്ദ്രയാൻ അങ്ങ് ചന്ദ്രനിലെത്തിയപ്പോൾ എല്ലാവരും അഭിമാനത്തോടെ ഒറ്റക്കെട്ടായി ഉറച്ചു നിന്ന് പറഞ്ഞു താമരക്കുമ്പിളിലെത്തി നമ്മൾ അഭിമാനിക്കുന്നു ഈ രാജ്യത്തെ ഓർത്തെന്ന് 48 മണിക്കൂർ കഴിയും മുമ്പ് അത്രയും വലിയ നേട്ടം നേടിയ ഒരു രാജ്യം ചന്ദ്രയാനിൽ തൊട്ട അഭിമാനത്തിൻ്റെ 1000 കോടി അപമാനത്തിലേക്ക് തള്ളിവിടാനായി ഇന്ന് ഇന്ത്യയിൽ വിദ്വേഷത്തിൻ്റെ വിളവ് വിതച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു പിശാചിൻ്റെ നിലപാടിൽ അവളെ അധ്യാപിക എന്ന് വിളിക്കുന്നത് അധ്യാപക സമൂഹത്തിന് പോലും അപമാനമാണ് അവളെ മറ്റെന്തെങ്കിലും പേരിൽ വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതമായത് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതുപോലെ എല്ലാ സംഗതികളും അധികാരവും കഴിവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇന്ന് പാപ്പരായി തേരാപാര നടക്കുകയും ഒരു കാലത്ത് വന്ന് കട്ടുമുടിച്ചുകൊണ്ട് പോയ രാജ്യത്തു നിന്നുള്ളവർ ഭരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നതിന് വിളിക്കുന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്നല്ല ഇരുളിൻ്റെ ആഴിയിൽ മുങ്ങിത്തപ്പുന്ന എല്ലാം നഷ്ടപ്പെട്ട രാജ്യം എന്നുള്ളതാണ് കാലം അല്പം കടന്നുപോയെന്നേ ഉള്ളൂ അതിനൊരു ഉത്തരം പുറത്തു കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഈ പറയുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ പ്രതികൂല സാഹചര്യങ്ങളിൽ എല്ലാ തരമുള്ള പ്രതികരണശേഷിയോടും കരുത്തുറ്റ അതിജീവനം കാണിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കവിളിൽ ആഞ്ഞടിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നില്ല ഇത് ഇന്ത്യ എന്ന രാജ്യത്തായല്ലോ എന്ന വേദനയ്ക്കപ്പുറം ഇതും ഇതിനപ്പുറവും സഹിച്ച ഒരുപാട് സമൂഹങ്ങൾ ഒരു വശത്ത് അതിജീവനത്തിൻ്റെ ശബ്ദമുയർത്തി തെരുവിൽ കാണാം ഫലസ്തീനിൽ കണ്ടില്ലേ എത്രയോ കുഞ്ഞുങ്ങളെ ഇതുപോലെ നിഷ്കരണം കൊന്നിട്ടും വീണ്ടും മരിക്കാൻ മടിയില്ലാതെ ആയിരങ്ങൾ പുറത്തിറങ്ങുന്നത് ഇത്തരം വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും പ്രതികാര ചിന്തയോടെ ചിലരെങ്കിലുമൊക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം പ്രതികരണവുമായി എത്തുമ്പോൾ അവനെ നമ്മൾ തീവ്രവാദി എന്ന് വിളിച്ച് മുദ്രകുത്താറുണ്ട് തീവ്രവാദത്തെ ഒരിക്കലും അംഗീകരിക്കാനുമാവില്ല പക്ഷേ ഇത്തരം മനുഷ്യപിശാചിക്കൾക്ക് എന്തും ചെയ്യാനും എങ്ങനെയും വളരാനും കളമൊരുക്കുന്ന ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശബ്ദം ഈ പറയുന്നിടത്തു മാത്രം ഒതുങ്ങി നിന്ന് പോകുന്നതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മുന്നിലും മറ്റു രാജ്യങ്ങളുടെ മുന്നിലുമൊക്കെ ഈ ചിത്രങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും ഈ വാർത്ത പൊയ്ക്കൊണ്ടുകൊണ്ടേയിരിക്കും BBCയും അൽജസീറയും അടക്കമുള്ള ചാനലുകൾ ഇത് പിടിച്ച് പുറത്തു കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന രാജ്യ നേതാക്കൾ എന്ന പേരിൽ അവിടെ എത്തുമ്പോൾ ആശ്ലേഷിക്കുകയും ഈത്തപ്പഴം കൊടുക്കുകയും അവിടെ പോയി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന സുഖങ്ങളെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അവർ നൽകുന്നതിനെക്കുറിച്ചും ഉൾപ്പുളകം കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആ വേദിയിലിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വിഡ്ഢികൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല സത്യം ഇതാണെന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയായിരിക്കണം ഇത്തരം സംഭവങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകുന്നത് അത് ദൃശ്യങ്ങളായി പുറത്തു വരുന്നത് തൂക്കമൊപ്പിച്ച് പറയുന്നവർക്കും തൂക്കി നോക്കുന്നവർക്കുമൊക്കെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിഷ്കളങ്കനായ ബാലനെ അവൻ്റെ മതം കൊണ്ട് മാത്രം മാറ്റി നിർത്തി ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കൊണ്ട് കരണക്കുറ്റിക്കടിക്കുമ്പോൾ ഇത് മറിച്ചായിരുന്നെങ്കിൽ ഇന്ന് വലിയ വിപ്ലവങ്ങളുണ്ടായേനെ സൂര്യേട്ടൻ പൊട്ടിത്തെറിച്ചേനെ ലസിത ചേച്ചി അമർത്തിക്കരഞ്ഞേനെ പ്രതീഷ് വിശ്വനാഥ് വലിയ ക്ഷോഭത്തോടെ പോസ്റ്റിട്ടേനെ TG മോഹൻദാസ് ശ്വാസമെടുക്കാൻ വയ്യെങ്കിലും ഹാർമോണിയം വലിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേനെ പക്ഷേ അവരെല്ലാവരും മൗനത്തിലാണ് അതിൻ്റെ കാരണങ്ങൾ തേടാൻ തപ്പി നോക്കേണ്ടി വരും ഒരുപക്ഷെ അവൻ്റെ പിതാവോ പിതാവിൻ്റെ പിതാവോ എവിടെയെങ്കിലും തീവ്രവാദിയായിരുന്നു എന്ന് കണ്ടെത്തിയാൽ ഒരാശ്വാസമാകും കാത്തിരിക്കാം അതുപോലെയുള്ള ക്യാപ്സൂളുകൾക്കും ഇത് കണ്ട മനുഷ്യരുടെ പ്രതികരണത്തിനും